ரகண பவச ரிகண பவச ரி பின்ன பப சரவண வீர நமோ நம நி பப சரவண நிற நிற நிறன பசர ஹனப பருக വീണ്ടും അത് സംഭവിക്കാൻ പാടില്ല. എന്താണുണ്ടായത് ജ്യേഷ്ഠ? ദേവന്മാർ എന്തോ അപകടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്കെന്റെ സഹായം ഇപ്പോൾ ആവശ്യമാണ്. ഞാൻ നേരത്തെ തന്നെ വായുദേവന്റെ ശക്തി ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്താണ് ചെയ്യുക? അവർക്ക് എന്താപത്താണ് ഉണ്ടായതെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നാം ഇനിയും കൈകെട്ടി വായുപൊത്തി മൗനം പാലിച്ചുകൂടാ. അസുരൻ നമ്മെ തടവിലാക്കാൻ നാം അനുവദിക്കാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ തന്നെ പുറപ്പെടേണ്ടതാണ്. ആ ആപത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ സഹായിക്കണം. യുദ്ധക്കളത്തിലേക്ക് മുരുകൻ വരില്ല എങ്കിൽ നാം ക്ഷമിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. ശക്തി മുഴുവനും സ്വരൂപിച്ച് ആ അസുരനോട് യുദ്ധം ചെയ്യാം നമുക്ക്. അഗ്നിദേവനായാലും ശരി, വായുദേവനായാലും ശരി, അവരിരുവരും എനിക്കൊരു പ്രശ്നമേ അല്ല. ഇതാ ഇപ്പോൾ ഈ ബൃഹസ്പതിയുടെ അവസരമാണ്. ബൃഹസ്പതി, അഗ്നിദേവനും അവന്റെ ദിവ്യശക്തികളും ഇപ്പോൾ എന്റെ കരങ്ങളിൽ. ബൃഹസ്പതി ധ്യാനത്തിലിരിക്കുകയാണോ? ഇതുതന്നെയാണ് നിന്റെ അവസാന ധ്യാനം. ധ്യാനത്തിലിരുന്നു കൊണ്ട് തന്നെ നീ നിന്റെ മരണത്തെ പുൽകാൻ പോവുകയാണ്. ബൃഹസ്പതി, നിന്റെ ശിഷ്യൻ അഗ്നിദേവന്റെ അഗ്നിയാൽ നീ എരിഞ്ഞു ഭസ്മമാകാൻ പോവുകയാണ്. ചുവടി എനിക്ക് അഗ്നിയുടെ അപകടത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ആ അഗ്നിയെ കെടുത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. കാറ്റിനെ എനിക്ക് കരഗതമാക്കാൻ കഴിഞ്ഞു. അതുപോലെ അമ്മയുടെ അനുഗ്രഹത്താലും വരുണദേവന്റെ കാരുണ്യത്താലും ഞാൻ ആ എരിയുന്ന അഗ്നിയെ അണയ്ക്കുന്നതാണ്. Thank you.
ഈശ്വര, ഇപ്പോഴെന്തു ചെയ്യണമെന്ന് അറിയില്ലല്ലോ. നാം മഹിഷാസുരൻ നിന്നും രക്ഷപ്പെടുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് തോന്നുകയാണല്ലോ. ഈ അത്ഭുതം തീർച്ചയായും മുരുകന്റെ കൃപയാൽ നടന്നതായിരിക്കണം. അതെ, നമ്മുടെ ഭാവി സേനാധിപതി മുരുകൻ തന്നെയായിരിക്കണം നമ്മുടെ ദേവഗുരുവിനെയും നമ്മയും ഈ അസുരനിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടാവുക. ഇത് മുരുകന്റെ ചെയ്തികളാണെങ്കിൽ ആ ഭീരുവെന്തിനാണ് എന്റെ മുന്നിൽ വരാൻ ഭയക്കുന്നത്? എന്റെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യാൻ ഭയന്ന, എവിടെയോ ഒളിഞ്ഞിരുന്ന എന്തിനാണ് ഈ ജാലവിദ്യകൾ എന്റെ മുന്നിൽ തന്നെ കാണിക്കുന്നത്? അവൻ ദേവന്മാരുടെ സേനാപതി എന്നത് സത്യമാണെങ്കിൽ, അവൻ യഥാർത്ഥ വീരനാണെന്നുള്ളത് സത്യമാണെങ്കിൽ എന്റെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യട്ടെ. അങ്ങാണ് എന്റെ യഥാർത്ഥ ഗുരു, അങ്ങാണ് എന്റെ യഥാർത്ഥ വഴികാട്ടി. എന്റെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അങ്ങ് തന്നെയാണ് നല്ല തീരുമാനം ഉപദേശിക്കുന്നത്. മുരുക, നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്റെ ജ്ഞാനത്തിൽ നിന്നും നീ തന്നെ വഴി കാണണം. പ്രശ്നത്തിനുള്ള പരിഹാരവും നിന്നിൽ തന്നെയുണ്ട്. എന്നാൽ അഭിനന്ദനങ്ങളെല്ലാം എനിക്ക് നൽകുന്നുവല്ലോ. നിന്റെ കഴിവുകൾ കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിന്റെ ജാലവിദ്യകൾ എന്റെ മുന്നിൽ വിലപ്പോകില്ല. എന്റെ കൈകളാൽ നീ മരണപ്പെടുന്ന കാലം ബഹുദൂരത്തിലല്ല. നീ എന്നിൽ നിന്നും രക്ഷപ്പെട്ട് എത്ര കാലം ജീവനോടെ ഇരിക്കുമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ആനയുടെ കാൽക്കീഴിലകപ്പെട്ട ചെറു കുരുവികളെപ്പോലെ നിന്നെ എന്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും. എന്റെ ധ്യാനത്തിനും സമാധാനത്തിനും ഭംഗം വരുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ശപിക്കുകയാണ്. നിന്റെ നന്മകളെല്ലാം ഇപ്പോൾ തന്നെ അവസാനിക്കും. ഈ നിമിഷം മുതൽ നിന്റെ പാപത്തിന്റെ പാത്രം നിറയാൻ തുടങ്ങും. നീ എന്തു തന്നെ ചെയ്താലും അത് നിന്നെ മരണത്തിലേക്ക് ഇഴയ്ക്കുന്നതാണ്. Thank you.
മുരുകനെ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവരാൻ ഞാൻ ഇവരെ തടങ്കലിലാക്കിയിരിക്കുന്നു. എന്റെ തീരുമാനം സഫലമാകുകയാണ്, ഇവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മുരുകൻ വെളിയിൽ വന്നേ മതിയാകൂ. നാരായണ നാരായണ. ഇന്ദ്രദേവ, താങ്കൾ വളരെയധികം താമസിച്ചാണ് എത്തിയിരിക്കുന്നത്. ഇതിനകം തന്നെ മഹിഷാസുരൻ ദേവഗുരുവിനെയും അഗ്നിദേവനെയും വായുദേവനെയും തടവിലാക്കി കഴിഞ്ഞു. അവരെ എവിടെയാണ് തടവിൽ കൊണ്ടുപോയത് നാരദർഷി? എനിക്കറിയില്ല പരബ്രഹ്മമേ. അവരെ എവിടെയാണ് കൊണ്ടുപോയതെന്ന് അറിയില്ലല്ലോ. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത സ്ഥലത്തായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. മുരുക, ഇപ്പോൾ നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ എനിക്കൊരു ദൃശ്യവും കാണാൻ കഴിയുന്നില്ല ജ്യേഷ്ഠ. ഒരു കാഴ്ചയും തെളിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പരിഭ്രമത്തോടെ ഇരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ എന്നെ കൊണ്ട് സഹായിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ജ്യേഷ്ഠ. മുരുക, നിന്നെ കൊണ്ട് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുവല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല. പ്രശ്നമെന്നൊന്നുള്ളിടത്തോളം കാലം അതിനുവേണ്ട പരിഹാരവും ഉണ്ടാകും. യഥാസമയമാകുമ്പോൾ പരിഹാരം തീർച്ചയായും ഉടലെടുക്കും. ദിശയറ്റ് നിൽക്കുന്നവർക്ക് ദൈവങ്ങളാണ് തുണ. ഇവിടെ ദൈവങ്ങൾ തന്നെ ദിശയറ്റ് നിൽക്കുകയാണ്. അതിനാൽ ദേവകളുടെ എല്ലാം ദേവനായ മഹാദേവ, അവിടത്തേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. ശക്തിയെ തന്നുള്ളിൽ ആവാഹിച്ച് അഖിലത്തെയും അണ്ടചരാചരങ്ങളെയും പരിപാലിക്കുന്ന പരമ്പൊരുളെ, ആദിയും അന്തവുമില്ലാതെ അഗ്നിയായി ജ്വലിച്ചെഴുന്നരുളുന്ന ഈശനെ, ഞങ്ങളെ കാത്തുരക്ഷിച്ചാലും ആ മഹിഷാസുരൻ അഗ്നിദേവനെയും വായുദേവനെയും പാതാളലോകത്തിലേക്ക് അപഹരിച്ചുകൊണ്ടുപോയി. അവൻ നമ്മുടെ ദേവഗുരു ബൃഹസ്പതിയെയും വെറുതെ വിട്ടില്ല. ദേവന്മാർ മഹിഷാസുരന്റെ പിടിയിലകപ്പെട്ട് ദുഃഖിക്കുകയാണ്. നാരായണ നാരായണ. മഹിഷാസുരന്റെ ദുഷ്പ്രവൃത്തികൾ അതിരുകവിഞ്ഞിരിക്കുകയാണ്. അവൻ ഭൂലോകത്തിൽ വാഴുന്ന മനുഷ്യകുലത്തെ പോലും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൺമുന്നിൽ അകപ്പെടുന്നവരെയെല്ലാം കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഋഷിമാരുടെ പത്നികളെയെല്ലാം കവർന്നുകൊണ്ടുപോകുന്നു. ജനവാസമുള്ള ഗ്രാമങ്ങളെല്ലാം അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മഹിഷാസുരന്റെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങാൻ ആ സാധുജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? സ്ത്രീജനങ്ങളെ അതിഹീനമായി പൈശാചികമായി ഉപദ്രവിക്കുന്ന ആ മഹിഷാസുരന് തക്കതായ ശിക്ഷ നൽകാൻ പോകുന്നത് ആരാണാവോ? എന്താണോ നടക്കേണ്ടത് അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജ്യേഷ്ഠ. എന്നാൽ നമ്മുടെ കടമ നാം ചെയ്യുക തന്നെ വേണ്ടേ? ഒരുവൻ നാശത്തിന്റെ വക്കിൽ കുടുങ്ങിയിരിക്കുമ്പോൾ എനിക്കെങ്ങനെ സഹായിക്കാതെ സമാധാനമായി ഇരിക്കാൻ കഴിയും? നീ പറയുന്നതും ശരി തന്നെ. നാശത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരെ നീ രക്ഷിക്കണമെന്ന് കരുതിയാൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? അങ്ങ് ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട് ജ്യേഷ്ഠ. ഞാൻ ആദ്യം അമ്മയുടെ അനുവാദം വാങ്ങേണ്ടതാണ്. ഞാൻ ഇപ്പോൾ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. മ
മഹേശ്വര, ആ മഹിഷാസുരൻ പരാക്രമിയും അതിഭയങ്കര ശക്തിയുള്ളവനുമാണ്. അവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അവൻ ദേവകളാൽ ജയിക്കാൻ കഴിയാത്ത അളവിൽ തന്റെ അസുര ശക്തിയാൽ യുദ്ധം ചെയ്യുകയാണ്. ശക്തിയുടെ ഉറവിടമായി തിളങ്ങുന്ന അവിടുന്ന് തന്നെ ഞങ്ങളെ കാത്തുരക്ഷിച്ചാൽ ദേവന്മാരുടെ സേനാധിപതിയായ മുരുകന്റെ സഹായം ഞങ്ങൾക്കിപ്പോ അത്യാവശ്യമായി വന്നിരിക്കുന്നു. വിശ്വകർമാവേ, മുരുകൻ പാൽമണം മാറാത്ത ബാലകനാണെന്നത് അവിടുന്ന് മറന്നുപോയിരിക്കുകയാണോ? കുട്ടിയായ അവൻ വീണ്ടും വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോകണമെന്ന് വിചാരിക്കുകയാണോ? ഇത്തവണ ഞാൻ ഒരിക്കലും മുരുകൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ അനുവദിക്കുകയില്ല. ഞാൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ പാടില്ലാത്തത്? ഇങ്ങനെ ചോദിക്കേണ്ടി വന്നതിൽ അമ്മ എന്നോട് ക്ഷമിച്ചാലും. എന്നാൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. നിന്റെ ഗുരുദേവൻ ദുർവാസാവ് മഹർഷിയെ രക്ഷിക്കാൻ വേണ്ടി നീ വിഗതാസുരനോട് യുദ്ധം ചെയ്തു. ഗ്രാമവാസികളെ രക്ഷിക്കാൻ വേണ്ടി നീ കടങ്കാസുരനോട് യുദ്ധം ചെയ്തു. ഇപ്പോൾ ദേവന്മാരെ രക്ഷിക്കാൻ വേണ്ടി മഹിഷാസുരനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മഹിഷാസുരൻ എത്രത്തോളം അപകടകാരിയാണെന്നത് നിനക്കറിയാമോ? അവന്റെ അതിഭയങ്കരമായ മായശക്തിയാൽ അഗ്നിദേവനും വായുദേവനും ദേവഗുരു ബൃഹസ്പതിയും തോൽവിയടഞ്ഞു നിൽക്കുന്നു. എന്നാൽ അമ്മേ. മുരുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിന്നാൽ കഴിയുന്നതൊക്കെ നീ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നിന്നോട് വാത്സല്യമുള്ള നിന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി നീ ഒന്ന് മനസ്സിലാക്കണം. എന്റെ പുത്രൻ നല്ല സംരക്ഷണത്തിലായിരിക്കണം. അവൻ ജീവിതത്തിൽ യുദ്ധക്കളത്തിൽ പോരാടുവാൻ പാടുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മയുടെ ചഞ്ചലമായ ഹൃദയം തന്റെ പുത്രൻ യുദ്ധക്കളത്തിൽ ആപത്തുകളെ നേരിടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല. മുരുക, എന്റെ മകനെ, നീ ദേവന്മാരുടെ സേനാധിപതി ആയിരിക്കാം, മാനവർ പൂജിക്കുന്ന ഭഗവാനുമായിരിക്കാം. എന്നാൽ തന്റെ പുത്രനുമേൽ സ്നേഹം ചൊരിയുന്ന ഒരു എളിയ പെണ്ണിന്റെ മകനാണ് നീ എന്നത് മറന്നു കളയരുത്. ആ എളിയ പെണ്ണ് നിന്റെ അമ്മയാണ് മുരുക.
ഇതാ ഈ നിലവറ തന്നെയാണ് ഇവർക്കനുയോജ്യമായ സ്ഥലം. ഇപ്പോൾ ഇവരുടെ കഴിവെന്താണെന്ന് ഇവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും. മഹിഷാസുര, ഇവരെ എന്തിനാണ് ഇവിടെ കടത്തിക്കൊണ്ടുവന്നത്? അവിടെ വച്ച് തന്നെ ഇവരെ വധിച്ചുകൂടായിരുന്നോ നിനക്ക്? താരകാസുര, അവിടെയാണുള്ളത് എന്റെ ചതിപ്രയോഗം. എന്റെ പീഡനങ്ങൾക്കിരയാകുന്ന ഇവരെ രക്ഷിക്കാൻ ഒന്നുകിൽ ആ ഇന്ദ്രൻ ഇവിടെ വരും, ഇല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവനായ മുരുകൻ ഇവിടെ വരും. രണ്ടുപേരിൽ ആരു വന്നാലും വിജയം എനിക്ക് തന്നെയാണ്. കൈലാസത്തിൽ നീ എന്താണ് കണ്ടത്? മഹാരാജൻ, ഞാൻ കൈലാസത്തിൽ കുട്ടിയുടെ രൂപത്തിൽ ആ മുരുകനെ കണ്ടു. എന്നാൽ നാം കരുതുന്നത് പോലെ അവനൊരു സാധാരണ കുട്ടിയല്ല, അപാര ശക്തികൾ ഉള്ളവനാണ് ആ മുരുകൻ. രാജൻ, വാസ്തവത്തിൽ ആ ബാലൻ മുരുകൻ അങ്ങയോട് യുദ്ധം ചെയ്യാൻ കഴിവുറ്റവൻ തന്നെയാണ്. പിന്നെന്തുകൊണ്ടാണ് എന്റെ മുന്നിൽ വരാൻ മടിക്കുന്നത് ആ മുരുകൻ? കാരണം ആ മുരുകന്റെ അമ്മ പാർവതി മുരുകൻ യുദ്ധക്കളത്തിൽ വരരുതെന്ന് മുരുകന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്.